അതിനെത്രയോ? ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ഒരു റെസിപ്പിയുണ്ട്, അതുപോലെ ഒരു DIY, പിന്നെ നമ്മൾ വീക്കെൻഡ് പുറത്ത് പോയപ്പം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് റെസിപ്പി തന്നെ നോക്കാം. വെരി സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഈസി മെഴുക്ക് വരട്ടിയാണ് കേട്ടോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങളൊക്കെ ഇത് ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും. ഈ ഒരു വെജിറ്റബിൾ കോമ്പിനേഷൻസിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും വെജിറ്റബിൾസ് നോക്കാം. പൊട്ടേറ്റോ, അതുപോലെ ക്യാരറ്റ്, പിന്നെ പച്ചക്കായാണ് കേട്ടോ എടുത്തേക്കുന്നത്. പച്ചക്കായ ഏത്തക്കയല്ല എടുത്തേക്കുന്നത്. ഏത്തക്കയാണെ കുറച്ച് വേവ് കൂടുതലുള്ളതാണല്ലോ. ക്യാരറ്റിനും കിഴങ്ങിനും ഒക്കെ വേവ് കുറവുള്ളതാണല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് വരും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പച്ചക്കായ എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ബജിയിലൊക്കെ ഉപയോഗിക്കില്ലേ ആ ഒരു കായാണ് കേട്ടോ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിലാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ബാക്കി വേണ്ടത് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വറ്റൽമുളക്. അപ്പോൾ ചെറിയ ഉള്ളിയും എന്താണ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ പാൻ വെക്കാം. പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയാണ് ഇതിന് മെഴുക്കുവരട്ടിക്കൊക്കെ നല്ലത്, വെളിച്ചെണ്ണയാണല്ലോ. അപ്പോൾ അതിലേക്ക് പിന്നെ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നോർമലി മെഴുക്കുവരട്ടിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിയും വറ്റൽമുളകും കൂടെ ചതച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ഉള്ളി മാത്രം ചതച്ചിട്ട് കൊടുത്തിട്ട് വറ്റൽമുളക് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആട്ട് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ആദ്യം നമ്മൾക്ക് ഉള്ളി ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് വറ്റൽമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടച്ച് വെച്ച് സാധാരണ പോലെ തന്നെ വേവിക്കുക, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇതിങ്ങനെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ച് വെക്കുക. കുറച്ച് നേരം അടച്ച് വെച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു ആവിയിലിരുന്ന് വെന്തോളും. പിന്നെ നമ്മൾ ആ തുറക്കുമ്പോൾ ആ ഒരു അടപ്പിൽ വരുന്ന കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത് അതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളകി കൊടുക്കുക, വേവിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയും ചെയ്തപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ റെസിപ്പി. നെക്സ്റ്റ് നമുക്ക് DIY പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന DIY എന്ന് പറയുന്നത് ഒരു ബെഡ് സൈഡ് ടേബിളാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലൊരു തെർമോക്കോളിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും തെർമോക്കോൾ ബോക്സാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ചരട്, അതുപോലെ വാൾ പേപ്പേഴ്സ് അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാം. പിന്നെ ആ ഒരു മേൽഭാഗം കറക്റ്റ് ലെവൽ അല്ലാത്തതുകൊണ്ട് ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഐറ്റം യൂസ്ഫുൾ ആവുന്നത് റൂമൊക്കെ മേക്ക് ഓവർ DIYs വെച്ചിട്ട് മേക്ക് ഓവർ ചെയ്യുന്ന ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആവും കേട്ടോ. ഇനി നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വുഡിൻ്റെ കളറ് ആ ഒരു ഡിസൈനിലൊക്കെ വരുന്ന വാൾപേപ്പേഴ്സ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിത് ഇവിടെ നമ്മളൊരു ടേബിളിന് യൂസ് ചെയ്യാനായിട്ട് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ഒട്ടിക്കുകയാണ്. ഇപ്പം ഇത് ഞാൻ മുകൾ ഭാഗം മാത്രമാണ് കവർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു ബോക്സ് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ഞാൻ മുകൾ ഭാഗം മാത്രമാണ് കവർ ചെയ്ത്, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അത്രമാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേപ്പർ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ ഇതുപോലെ ചരട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചരട് ഫുൾ കെട്ടുപിടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അഴിച്ചടിക്കാനായിരുന്നു ഏറ്റവും വലിയ പാട്. അപ്പോൾ അത് ഞാനൊരു പേപ്പറിലോട്ട് ചുറ്റിയെടുത്തിട്ട് ഇതുപോലെ തെർമോക്കോൾ ബോക്സിൻ്റെ താഴെ ചുറ്റി കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ടിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ചിട്ട് മുകൾ ഭാഗത്തോ സെൻറ്ററിലോ, ഇനിയിപ്പോൾ താഴെ ചുറ്റിയേക്കുന്ന കുറച്ച് വീതിയിൽ ചുറ്റി കൊടുക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് ബുക്സൊക്കെ വെച്ച് കൊടുക്കാം, അതുപോലെ മുകൾ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഐറ്റംസൊക്കെയും വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി, നല്ല ഭംഗിയിലിരിക്കും കേട്ടോ. ചെയ്ത് നോക്കുക DIYs ഒക്കെ ഇഷ്ടമുള്ളവർ. അപ്പോൾ ഇനി നമ്മൾ വീക്കെൻഡ് ഒരു ഹൗസ് വാമിങ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡെക്കോർസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു, വാൾ ഡെക്കറോ അതല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും.
അപ്പോൾ ചെന്നപ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. വാൾ ഡെക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ തൈ കാണുന്ന പോലെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതിൽ രണ്ട് മൂന്നെണ്ണമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതായി കാണുന്ന ആ ഒരു റോസ് ഫ്ലവേഴ്സ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പ്രൈസ് പോട്ടിന് സെപ്പറേറ്റും അതുപോലെ തന്നെ ഓരോ ഫ്ലവേഴ്സിനും വെച്ചിട്ട് സെപ്പറേറ്റും ആട്ടോ വരുന്നത്. പിന്നെ അങ്ങനെ കുറച്ചധികം നോക്കിയിട്ടുണ്ടായിരുന്നു. വാൾ ഡെക്കേഴ്സിലും നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ കണ്ടു കേട്ടോ, നല്ല ഭംഗിയുള്ളതുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു പിങ്ക് ഫ്ലവേഴ്സ് വരണതും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഈ ഒരു പിങ്ക് ഫ്ലവർ വരുന്നാട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ ഉയർത്തി വെക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അകത്ത് എന്തെങ്കിലും ഇട്ടിട്ട് ആ ഒരു ഫ്ലവർ നല്ല ഉയർത്തി വെക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് ലിവിങ് റൂമിലോ അങ്ങനെയൊക്കെ വെക്കാനായിട്ട് നന്നായിട്ട് ഉണ്ടാവും, അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അതായതുകൊണ്ടല്ലോ ഒരുപാട് വാൾ ഡെക്കേഴ്സിൻ്റെ കളക്ഷൻസ് അവിടെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ലേഡീസ് കിച്ചൺ ഐറ്റംസ് ഒക്കെ ഒന്ന് നോക്കുമല്ലോ, അങ്ങനെ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അത് നോക്കുമായിരുന്നു. പിന്നെ എന്താണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴെയെത്തി. അപ്പോൾ അവിടെ ആ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കൗണ്ടറിൽ കൊടുത്തിട്ടുണ്ട്, അവരത് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് തന്നെ ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ പാർക്കിങ്ങിലെത്തി, നമ്മുടെ എന്താണ് കാറിൽ വെച്ചിട്ട് നേരെ ഹൗസ് വാമിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ അതവർ നല്ല രീതിയിൽ കേട്ടോ കവർ ചെയ്തിട്ടുണ്ട്, രണ്ട് എന്താ ആ ഒരു പോട്ടും അതുപോലെ തന്നെ മുകളിലത്തെ ഫ്ലവറും രണ്ടും കൂടെ സെപ്പറേറ്റ് ആയിട്ട് കവർ ചെയ്ത് നല്ല ഭംഗിക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഹൗസ് വാമിങ്ങിന് പോവാണ്. അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുത്തില്ല, കാരണം ഹൗസ് വാമിങ്ങാണ്, വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രൈവസി നമ്മൾ നോക്കണമല്ലോ, നമുക്ക് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ചധികം നല്ല രീതിയിൽ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ മാത്രം ജസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ അത് ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ അതാ തിരിച്ച് വരികയാണ്, തിരിച്ച് വന്നപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ തിരിച്ച് വന്നിട്ട് നമുക്ക് വീട്ടിലേക്കും കുറച്ച് ഷോപ്പിംഗ്, വീക്കെൻഡ് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.